Hi students, embedded lab is a fourth experiment. Switch interface. We have four switches Atmega 32 microcontroller. Atmega 32 microcontroller in the one port nammal thalkalam input port aayittum mattoru port output port aayittum namak assign cheyandathundu aa input portil nammal 4 switches connect cheyunu adu pole thanne output portil nammal 4 leds connect cheyan pogunu appo adinu vendi nammal Avier Studio software open cheyunu. New project. We will see C program. Switch interface. Our path desktop. Okay, good. Then microcontroller select edu Atmega 32. Okay, namakariya ash include avr/io.h vidundu ivada thana namak delay um koodi namak kodukkanadundu. We delay the port assign. Int main void. We will B port input item, C port output item. We will assign the DDR B data direction register port B. Port B equal 0x00 port B ude ella pinnukalum nammal input port ay assign cheyan vendiyana 00 koduthathu adu pole thanne namaku DDRC equal 0xFF koduthittundu. അഥവാ port C യുടെ എല്ലാ പിന്നുകളും നമ്മൾ ഔട്ട്പുട്ട് ആയി അസൈൻ ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം B പോർട്ടിൽ നമ്മൾ ഇപ്പോ നാല് സ്വിച്ചസ് നാല് ഇൻപുട്ടുകളെ കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ C പോർട്ടിൽ നിന്ന് ഔട്ട്പുട്ട് പോർട്ടിൽ നിന്ന് നമ്മൾ നാല് LEDയും കണക്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇപ്പോ മുഴുവനായി ചെയ്തിട്ടുണ്ട്. ഇത് നാലെണ്ണ ഇൻപുട്ടും നാലെണ്ണ ഔട്ട്പുട്ടും ഒരു പോർട്ടിൽ തന്നെ നമുക്ക് നാല് ഇൻപുട്ടും നാല് ഔട്ട്പുട്ടും കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ എക്സാ വാല്യൂ മാറ്റിയാൽ മതി. ഇപ്പോൾ 0x FF എന്ന് പറയുന്നതിന് പകരം F0 എന്ന് പറഞ്ഞാൽ നാല് ഇൻപുട്ട് എന്തായി, നാല് പിന്നുകൾ ഔട്ട്പുട്ടുമായി, നാല് പിന്നുകൾ ഇൻപുട്ടുമായി. അപ്പോൾ നമുക്ക് ഏത് പിന്ന് ഇൻപുട്ടാക്കാം, ഏത് ഔട്ട്പുട്ട്, എത്ര പിന്നുകൾ മാസ്ക് ചെയ്യുക, ഇതിനൊക്കെയുള്ള സംവിധാനം പ്രോഗ്രാമിലുണ്ട്. ഇപ്പോൾ നമ്മൾ സിമ്പിളായി പഠിക്കുന്നത് കൊണ്ട് നമ്മളൊരു പോർട്ട് മുഴുവനും ഇൻപുട്ടായിട്ടും ഒരു പോർട്ട് മുഴുവനും ഔട്ട്പുട്ടായി അസൈൻ ചെയ്തു. അപ്പോൾ പോർട്ട് അസൈൻമെൻറ്റ് തീർന്നു. ഇനി നമ്മളെ വൈൽ ലൂപ്പിൽ നമ്മളെ പ്രോഗ്രാം എഴുതുകയാണ് വേണ്ടത്. നമുക്ക് വേണ്ടത് ഒരു സ്വിച്ച്, നാല് സ്വിച്ചസാണ് കൊടുക്കുന്നത്. S1 ഓൺ ആക്കിയാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പോർട്ടിലെ LED നമുക്ക് തെളിയേണ്ടതുണ്ട്. S2 ആണെങ്കിൽ അതുപോലെ തന്നെ S2 നെ പ്രൊപ്പോർഷണൽ ആയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള LED ഓൺ ആവണം. അതേപോലെ അത് ഓഫ് ആക്കിയാൽ അത് ഓഫ് ആവണം. നാലും ഓൺ ആക്കിയാൽ നാലും ഓൺ ആവണം. അപ്പോൾ എന്താണോ, ഏത് സ്വിച്ചാണോ നമ്മൾ, ഏത് സ്റ്റേറ്റ് ആണോ സ്വിച്ചിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ മൈക്രോ കൺട്രോളിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്നത്, അത് നമുക്ക് ഔട്ട്പുട്ടിൽ കാണേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് പോർട്ട് ബിയുടെ
സ്റ്റാറ്റസ് എന്താണോ അതായിരിക്കണം നമ്മളെ ഔട്ട്പുട്ട് പോർട്ടിൽ കാണേണ്ടത്. അപ്പോൾ അതിന് സാധാരണ നമ്മൾ പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ഓരോ സ്വിച്ചിൻ്റെയും ലൈൻ ബൈ ലൈനായിട്ട് ഇങ്ങനെ താഴേക്ക് എഴുതേണ്ടതുണ്ട്. ഇത് നമുക്കൊരു സിംഗിൾ ലൈനിൽ തന്നെ നമുക്ക് ഈ പ്രോഗ്രാം എഴുതാൻ പറ്റും. അതാണ് നമുക്ക് ഇപ്പോൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് പോർട്ട് പോർട്ട് സി ആണ്. പോർട്ട് സി ഈക്വൽ പിൻ ബി. നോക്കിപ്പോൾ ഇവിടെ എന്താ ഈ ലൈൻ എന്താണ്? പോർട്ട് സി ഈക്വൽ, നമ്മളിപ്പോൾ സീറോ എഫ് എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സി പോർട്ടിലെ എല്ലാ പിന്നുകളും ഹൈ ആവും, അതിൽ കണക്ട് ചെയ്ത എല്ലാ എൽ ഇ ഡിയും ഓൺ ആവും. അവിടെ സീറോ സീറോ കൊടുത്താൽ ഓഫ് ആവും. പക്ഷെ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? പോർട്ട് ബിയുടെ സ്റ്റാറ്റസ് എന്താണോ അതാണ് പോർട്ട് സി. പോർട്ട് സി ഈക്വൽ പിന്നെ എന്തിനാണ് ഉപയോഗിക്കുക? നമ്മൾ പോർട്ട് എന്തിനാണ് ഉപയോഗിക്കുക? ഔട്ട്പുട്ട് അഥവാ പോർട്ടിലേക്ക് നമ്മൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് പോർട്ട് ഉപയോഗിക്കുക. അതേസമയം പിന്നെ എന്ന് പറഞ്ഞാൽ പോർട്ട് ഇൻപുട്ട് രജിസ്റ്ററാണ്. പോർട്ട് എന്ന് പറഞ്ഞാൽ പോർട്ട് ഔട്ട്പുട്ട് രജിസ്റ്ററാണ്, പിന്നെന്ന് പറഞ്ഞാൽ പോർട്ട് ഇൻപുട്ട് രജിസ്റ്ററാണ്. അപ്പോൾ ഒരു പോർട്ടിലേക്ക് റീഡിങ്, ഒരു പോർട്ട് റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പിൻ ഇൻസ്ട്രക്ഷനാണ് കൊടുക്കുക. നമ്മളെ ഓഡിനോയിൽ ഡിജിറ്റൽ റീഡ്, ഡിജിറ്റൽ റൈറ്റ് എന്നൊക്കെ കൊടുക്കുമ്പോൾ, ഡിജിറ്റൽ റീഡ് എന്ന് പറഞ്ഞാൽ ആ പിന്നിൽ എന്താണോ ഇൻപുട്ട് വന്നിട്ടുള്ളത് അത് മൈക്രോ കൺട്രോളർ റീഡ് ചെയ്യുക. ഡിജിറ്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പിന്നിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ സ്വിച്ച് കൊടുത്തിട്ടുള്ളത് ഇൻപുട്ട് പോർട്ടിലാണ്, എൽ ഇ ഡി കൊടുത്തിട്ടുള്ളത് ഔട്ട്പുട്ടിലാണ്. അപ്പോൾ എൽ ഇ ഡി കൊടുത്തിട്ടുള്ളത് സി പോർട്ടിലാണ്, സ്വിച്ച് കൊടുത്തിട്ടുള്ളത് ബി പോർട്ടിലാണ്. അപ്പോൾ നാല് സ്വിച്ചസാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ പോർട്ട് ഇൻപുട്ട് രജിസ്റ്റർ ബിയിലുള്ള സ്വിച്ചിൻ്റെ സ്റ്റാറ്റസ്, ഇൻപുട്ട് സ്റ്റാറ്റസ് എന്താണോ അതാണ് പോർട്ട് സി എന്നാണ് നമ്മൾ ഈ ലൈനിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ ഒരു സ്വിച്ച് ഓണാക്കിയിട്ട് നാല് മൂന്ന് സ്വിച്ച് ഓഫിലാണ് വെക്കുന്നതെങ്കിൽ ബി പോർട്ടിൻ്റെ സ്റ്റാറ്റസ് എന്താണ്? മൂന്ന് സ്വിച്ചുകളും സീറോയും ഒരു സ്വിച്ച് ഹൈ ആയിരിക്കും. അപ്പോൾ അതാണ് പോർട്ട് സി എന്ന് പറഞ്ഞാൽ പോർട്ട് സിയിൽ മൂന്ന് എൽ ഇ ഡികൾ ഓഫായിട്ട് ഒരു എൽ ഇ ഡി മാത്രം ഓണാവുന്നൊരു അവസ്ഥ വരും. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്കറിയാം പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യണം. നമ്മളിതിന് സ്വിച്ച് ഇൻ്റർഫേസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സേവ് ചെയ്താൽ നമുക്ക് ബിൽഡ് ചെയ്യണം. ബിൽഡ് സക്സീഡഡ് ആണ്, നോ എറർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വേണ്ടത് നമ്മുടെ ഹാർഡ്വെയർ കണക്ഷൻസ്, സിമുലേഷൻ സോഫ്റ്റ്വെയറായ പ്രോട്ടിയസിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ പ്രോട്ടിയസ് ഓണാക്കുന്നു. നമ്മൾ പ്രോട്ടിയസിൽ നമ്മൾ സ്ഥിരമായി എടുക്കുന്ന സ്കിമാറ്റിക് ക്യാപ്ചർ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെക്ക് സ്ക്രീൻ കിട്ടും. പിക്ക് ഡിവൈസിൽ പോയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് അറ്റ്മഗ 32 ആണ്. അറ്റ്മഗ 32 ഇവിടെ കൊടുത്തിട്ട് കാണുന്നുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നാല് സ്വിച്ചസ് വേണം, അതുപോലെ തന്നെ നാല് എൽ ഇ ഡിസ് വേണം. അപ്പോൾ നമ്മൾ സ്വിച്ച് എടുക്കാൻ വേണ്ടി സ്വിച്ച് കൊടുത്തു. അടിച്ചപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പ്രിവ്യൂ കിട്ടിയുന്നുണ്ട്. നമുക്കത് മതി. നമ്മൾ ഓക്കെ കൊടുത്തിട്ട് നമ്മുടെയൊക്കെ അറിയാം പോർട്ട് ബിയിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം ഇവിടെ തന്നെ നമ്മൾ നാല് സ്വിച്ചുകളും പ്ലേസ് ചെയ്യുക. നാല് സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് വേണ്ടത് എൽഇഡിസ് ആണ് അപ്പോൾ നമുക്കറിയാം ആക്റ്റീവ് എൽഇഡി ആക്റ്റീവ് എൽഇഡി കൊടുത്താൽ നമുക്ക് ഇവിടെ എൽഇഡി ആക്റ്റീവ് അനിമേറ്റഡ് എൽഇഡി ഇവിടെ കിട്ടി സെലക്ട് ചെയ്തിട്ട് നമ്മൾ സി പോർട്ടലാണ് നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ നാല് പിന്നുകളിൽ അപ്പോൾ നമ്മൾ നാല് എൽഇഡി കൊടുക്കുക നാല് എൽഇഡി കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്രൗണ്ട് ടെർമിനലും ഒരു പവർ പോയിൻ്റുമാണ് കിട്ടാനുള്ളത് അത് നമുക്ക് ഇവിടെ ടെർമിനൽ പോയിട്ട് ഇതിൽ പവർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പവർ കിട്ടും അതുപോലെ തന്നെ അതിൽ തന്നെ താഴെ ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗ്രൗണ്ട് കിട്ടും ഇത്രയും കമ്പോണൻസുകളെ ആവശ്യമുള്ളൂ നമ്മൾ നേരത്തെ എക്സ്പെരിമെൻറ്റ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റേർണൽ ക്രിസ്റ്റലാണ് ആർ സി ഓസിലേറ്റർ ക്രിസ്റ്റലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണലായിട്ട് ക്രിസ്റ്റൽ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഈ ക്രിസ്റ്റൽ പോയിൻ്റുകളൊക്കെ ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കും ഇനി നമുക്ക് നാല് എൽ ഇ ഡി കണക്ട് ചെയ്യണം നാല് സ്വിച്ച് കണക്ട് ചെയ്യണം നാല് എൽ ഇ ഡികൾ നമുക്ക് അതിനുവേണ്ടി റൊട്ടേറ്റ് ചെയ്യണം അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക് അമർത്തി റൊട്ടേറ്റ് ക്ലോക്ക് വൈസ് അമർത്തിയാൽ നമുക്ക് അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യണം നമുക്ക് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം നേരെ നമുക്ക് ഓരോ ലീഡിനും കറസ്പോണ്ടിങ് എൽ ഇ ഡിസ് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഓരോന്നിങ്ങനെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ പോർട്ട് സിയിലെ 0 നമ്മൾ ഫസ്റ്റ് എൽ ഇ ഡി കണക്ട് ചെയ്തു രണ്ടാമത്തെ നമ്മളിവിടെ കണക്ട് ചെയ്തു മൂന്നാമത്തത് ഇവിടെ നാലാമത്തത് ഇവിടെ എല്ലാ എൽ ഇ ഡീസിൻ്റെയും കാഥോഡ് നമ്മൾ ഗ്രൗണ്ട് ചെയ്യാണ് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ പോർട്ട് ബിയിലേക്ക് നാല് സ്വിച്ചുകൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ സ്വിച്ചിൻ്റെ ഇൻപുട്ട് ഇവിടെ ഉണ്ട് നമ്മൾ ഈ നാല് സ്വിച്ചുകൾ ഒന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് നമുക്ക് അവിടെയൊക്കെ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാനുണ്ട് അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇൻപുട്ട് കൊടുത്തു രണ്ടാമത്തേത് കൊടുത്തു മൂന്ന് കൊടുത്തു നാല് ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ സ്വിച്ച് 1 സ്വിച്ച് 2 സ്വിച്ച് 3 സ്വിച്ച് 4 നാല് സ്വിച്ചസ് ഉണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഹൈ കൊടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ലോ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിൽ ഹൈ കൊടുക്കേണ്ടതുണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളിതിനെ പവറുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് നമ്മൾ പവർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കണക്ഷൻസ് ഓൾമോസ്റ്റ് തീർന്നു പക്ഷേ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പ്രോബ്ലം വരുന്നുണ്ട് നമുക്ക് നമ്മുടെ ഇൻപുട്ടുകളിൽ നമുക്കിപ്പോൾ സ്വിച്ച് 1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ ക്ലിക്ക് ചെയ്താൽ മതി
ഇതിന്റെ രണ്ട് പോയിന്റുകൾ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് രണ്ട് സർക്കുലർ ഡോട്ട്സ് ഇതിൽ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ആവും ഇത് ഓഫ് ആവും അതല്ലെങ്കിൽ ഈ ലൈനിൽ വന്നിട്ട് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൺ ആവും അവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ ഓഫ് ആവും അങ്ങനെ ഓരോ സ്വിച്ചും നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും അപ്പോൾ നമ്മൾ ഇങ്ങനൊരു കേസിൽ ഇപ്പോൾ ഈ സ്വിച്ച് ഇൻപുട്ടുകൾ നാല് ഇൻപുട്ടുകൾ പോർട്ട് ബിയുടെ നാല് ഇൻപുട്ടുകളും ഈ സ്വിച്ച് ഓൺ ആവാത്ത സമയത്ത് ഫ്ലോട്ടിംഗ് ആയി കിടക്കുകയാണ് അഥവാ ഫ്ലോട്ടിംഗ് ഇൻപുട്ടാണ് നമുക്ക് ഡിജിറ്റൽ സിസ്റ്റത്തിൽ നമുക്ക് ശരിക്കും ഫ്ലോട്ടിംഗ് ഇൻപുട്ട് എപ്പോഴും നോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അഥവാ പല സമയത്തും ഫ്ലോട്ടിംഗ് ഇൻപുട്ട് ഹൈ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഒരു ഓർഗേറ്റിൻ്റെ രണ്ട് ടു ഇൻപുട്ട് ഓർഗേറ്റിൻ്റെ ഒരു ഇൻപുട്ടിൽ നമ്മൾ 5 വോൾട്ട് കൊടുത്തിട്ട് ഒരു ഇൻപുട്ട് നമ്മൾ ഫ്ലോട്ട് ചെയ്ത് വെച്ചു അഥവാ സീറോയും കൊടുത്തില്ല 5 വോൾട്ടും കൊടുത്തില്ല എന്ന് വിചാരിക്കുക അതിൻ്റെ ഔട്ട്പുട്ട് സാധാരണ പോലെ ഹൈ ആയിരിക്കും പക്ഷേ ഓർഗേറ്റിൻ്റെ കേസിൽ നമുക്കതറിയില്ല ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാലും ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും പക്ഷേ നമ്മുടെ ഒരു ആൻഡ് ഗേറ്റാണ് കൊടുക്കുന്നതെങ്കിൽ എല്ലാ ഇൻപുട്ടുകളും ഹൈ ആയാലേ ഔട്ട്പുട്ട് ഹൈ ആവുള്ളൂ അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് നമ്മൾ +5 വോൾട്ടിൽ കൊടുത്തു മറ്റൊന്ന് ഫ്ലോട്ടായി നിർത്തിയാൽ നമുക്ക് ഔട്ട്പുട്ട് ഹൈ കിട്ടും കാരണം ആ ഫ്ലോട്ടിംഗ് ഇൻപുട്ട് ഹൈ ആയിട്ടാണ് കൺസിഡർ ചെയ്യുള്ളൂ അപ്പോൾ അതവിടെ ലോ ആവണമെങ്കിൽ ഒന്നുകിൽ അത് ഗ്രൗണ്ടുമായി കണക്റ്റ് ചെയ്യണം അതല്ലാതെ ഫ്ലോട്ട് ചെയ്ത് നിർത്താൻ പാടില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇവിടെ ഒരു കേസിൽ നാല് ഇൻപുട്ടുകളും നമ്മൾ നാല് സ്വിച്ചുകളും ഓപ്പൺ ആക്കി വെച്ചാൽ അഥവാ ഓഫാക്കി വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത് നാല് ഇൻപുട്ടിലും ഒരു ഇൻപുട്ടും കൊടുത്തിട്ടില്ല അതുകൊണ്ട് നാലും 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് അങ്ങനെയല്ല കൺസിഡർ ചെയ്യുക അത് നാലും പലപ്പോഴും ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പർപ്പസ്ഫുള്ളി ഓരോ റെസിസ്റ്റർ കൊടുത്തുകൊണ്ട് നാല് ഇൻപുട്ടുകളും നമ്മൾ ലോ ആക്കി നിർത്തണം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു നാല് റെസിസ്റ്ററും കൂടി നമുക്ക് ആവശ്യമുണ്ട് ആ റെസിസ്റ്റർ പോയിട്ട് എടുക്കുക റെസിസ്റ്റേഴ്സ് 10 കിലോമിൻ്റെ 4 റെസിസ്റ്ററാണ് നമുക്ക് വേണ്ടത് നാല് റെസിസ്റ്റർ ഉണ്ട് ഈ നാല് റെസിസ്റ്റർ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണ് നാല് റെസിസ്റ്റർ ഇവിടെ കണക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ നാലിൻ്റെ പിന്നും കൂടെ എർത്ത് ചെയ്യണം ടെർമിനൽ ഓൾറെഡി നമ്മളിവിടെ എടുത്തിട്ടുണ്ട് എർത്ത് ചെയ്തു ഈ നാല് റെസിസ്റ്ററും നമ്മുടെ നാല് ഇൻപുട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം മൂന്നാമത്തേത് കണക്ട് ചെയ്തു നാലാമത്തേത് കണക്ട് ഇത്രയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ പ്രോട്ടിയസ് സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് വേണ്ടത് പ്രോഗ്രാം അപ്ലോഡിംഗ് ആണ് എന്നാൽ നമുക്ക് ഇൻപുട്ടിലെ ഓരോ സ്വിച്ചുകൾ നമ്മൾ ഓൺ ആക്കുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് LEDs ആ സ്റ്റാറ്റസ് കാണിക്കോ ഇല്ലേ നമുക്കറിയുള്ളൂ നമ്മൾ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മൈക്രോ കൺട്രോളർ സെൻട്രൽ പാർട്ടിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തു പ്രോഗ്രാം ഫയൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഡെസ്ക്ടോപ്പിലാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത് സ്വിച്ച് ഇൻ്റർഫേസ് എന്നാണ് നമ്മുടെ ഫയൽ നെയിം കൊടുത്തിട്ടുള്ളത് അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക ഡീബഗ് ചെയ്യുക അതിൻ്റെ എക്സ് ഫയൽ ക്ലിക്ക് ചെയ്യുക ദെൻ ഓക്കെ
ഇത്രയും കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ റൺ ചെയ്യാൻ പോവാണ്. പ്ലേ ചെയ്തു. ഇപ്പോൾ സർക്യൂട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. നമ്മൾ ഇൻപുട്ട് ഒന്നും കൊടുത്തിട്ടില്ല. ഔട്ട്പുട്ട് അതുകൊണ്ട് തന്നെ നാല് എൽ ഇ ഡിസും ഇപ്പോൾ ഓഫിലാണ്. ഇനി നമ്മൾ ഫസ്റ്റ് സ്വിച്ച് ഓണാക്കാൻ പോവുകയാണ്. ഫസ്റ്റ് സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് എൽ ഇ ഡി ഓണായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ നോക്കുക, റെഡിയാണ്. മൂന്ന്, നാല്, നാലും റെഡിയാണ്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓഫാക്കാം. ഇതാണ് ശരിക്കും സ്വിച്ച് ഇൻ്റർഫേസ്. അങ്ങനെ നമുക്ക് ഈ പോർട്ടുകളിലൊക്കെ നമുക്ക് എത്ര സ്വിച്ച് വേണമെങ്കിലും കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, എക്സോർ ഗേറ്റ്, നോർ ഗേറ്റിൻ്റെ ഒക്കെ റിയലൈസ് ചെയ്യാൻ, നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കൊടുക്കാൻ പറ്റും. കാരണം ആ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യണം, ഓർ ഗേറ്റിൻ്റെ പ്രോഗ്രാം കൊടുത്താൽ ഇവർ രണ്ട് ഇൻപുട്ട്, രണ്ട് സ്വിച്ച് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓർ ഗേറ്റ് റിയലൈസ് ചെയ്യാം. പിന്നെ അതുപോലെ ഏത് ഗേറ്റ്സ് വേണമെങ്കിലും പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിയലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഈ റെസിസ്റ്ററിൻ്റെ ഫ്ലോട്ടിംഗ് ഇൻപുട്ടിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു. ഇനി നമ്മൾ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ നാല് റെസിസ്റ്ററും നമ്മൾ ഒഴിവാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക്, അതിനുവേണ്ടി നമ്മൾ സിമുലേഷൻ ഓഫാക്കി ഒരു രണ്ട് റെസിസ്റ്റർ നമ്മൾ ഓഫാക്കി, ഒഴിവാക്കി, റിമൂവ് ചെയ്തു. നമ്മൾ രണ്ട് റെസിസ്റ്റൻസ് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ റൺ ചെയ്തപ്പോൾ നമുക്ക് ഓണാവുന്നത്, നാല് സ്വിച്ചുകളും നമുക്ക് ഓണാക്കുമ്പോൾ ഓണാവുന്നത് കാണാം. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ ഓഫാക്കിയപ്പോൾ ഈ രണ്ട് സ്വിച്ച്, ലാസ്റ്റ് രണ്ട് സ്വിച്ച് ഓഫാക്കുമ്പോൾ നമ്മൾ ഔട്ട്പുട്ട് മാറുന്നില്ല. കാരണം അതിൻ്റെ ഇൻപുട്ട് ഇപ്പോൾ ഹൈ ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റോങ് ഔട്ട്പുട്ടാണ് നമുക്ക് വരിക. അഥവാ ഇൻപുട്ട് സ്വിച്ചിൻ്റെ സ്റ്റാറ്റസ് അല്ല നമുക്കിപ്പോൾ ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോർട്ട് ബിയിൽ നമ്മൾ നാല് ഇൻപുട്ടിൽ നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഔട്ട്പുട്ടിൽ നമുക്ക് രണ്ട് എൽ ഇ ഡി ഓണായി നിൽക്കുന്നു. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആണ് നമ്മൾ ഫ്ലോട്ട് ചെയ്ത് ഇൻപുട്ടുകളൊന്നും ഫ്ലോട്ടിംഗ് ഇൻപുട്ടായി ഇടാതെ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ റെസിസ്റ്റൻസ് തന്നെ കണക്റ്റ് ചെയ്തിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് തന്നെ നമുക്ക് ഓഫാക്കുമ്പോൾ ഓരോന്നും ഓഫാവുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്വിച്ച് ഇൻ്റർഫേസ് സിമുലേഷൻ ചെയ്യേണ്ടത്.